സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലെറ്റ്സ് പ്ലേ ലെറ്റ്സ് പ്ലേ. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സ്വാഗതം. ഇത് സത്യം പറഞ്ഞ മൂന്നാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്, പക്ഷേ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ സെക്ഷനിൽ നമ്മുടെ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ പരീക്ഷയുടെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് ഗോളാണുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു ഓട്ടോമാറ്റിക് ഫാമും കാര്യങ്ങളും ഉണ്ടാക്കണം, ചെറുത്, അധികം എക്സ്പെൻസീവ് അല്ലാത്ത. പിന്നെ നമുക്കൊരു നെതർ പോർട്ടലും കാര്യങ്ങളും പണിയണം. ഓക്കെ, പിന്നെ നമുക്ക് ഒരു എമറാൾഡ് വരെ നിന്ന് വാങ്ങണം, ഇത് വില്ലേജസിൻ്റെത്. അപ്പോൾ നമ്മൾ മൈനിങ്ങിന് പോയിട്ട് ഇത്രയും കാര്യങ്ങളും കിട്ടി. പിന്നെ ഞാൻ ഒരു മോഡ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, നൈറ്റ് വിഷൻ മോഡ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കൂടെ നമുക്ക് ആറ് ലെതർ വെച്ചിട്ട് ഒരു ഗ്ലാസ് മേക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ നൈറ്റ് വിഷൻ പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മോഡ് യൂസ് ചെയ്യുന്നുണ്ട്, മൈൻഡ് ചെയ്യാനൊക്കെ അത് ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ ഞാൻ ഒരു എൻചാൻറ്റിങ് ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്തു. നമ്മുടെ ലൈബ്രറീൻ്റെ വീട്ടിൽ നിന്ന് ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളിത് എൻചാൻറ്റിമെൻറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഈ എപ്പിസോഡൊക്കെ അപ്ലോഡ് ചെയ്താണ്, ബട്ട് യൂട്യൂബിലത് ഷോ കാണി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീഡിയോ സെക്ഷനിൽ. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൈനിങ്ങിൻ്റെ സംഭവം കാണിച്ചില്ല. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം 30 പേരങ്ങാണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ മൈനിങ് ഏരിയ അതേതാണ്. നമ്മൾ ബെഡ്റോക്ക് ലെവല് മൈൻ ചെയ്തിട്ട് നമുക്ക് ആ ഡയമണ്ട് 5 കിട്ടി. എന്നിട്ട് ആ 5 ഡയമണ്ട് കൊണ്ട് നമ്മളൊരു എൻചാൻറ്റ്മെൻറ്റ് ടേബിളും കാരണം സെറ്റ് ചെയ്തു. പിന്നെ ഒരു ഡയമണ്ട് പിക്കാസും കാര്യങ്ങളും സെറ്റ് ചെയ്തു. അതൊക്കെയാണ് ഇനി ഞാൻ ചെയ്തത്. ഒരു വലിയൊരു ഫാമിംഗ് ഏരിയ സെറ്റാക്കി, അത് നമ്മുടെ ആ ഒരു കാണുന്ന ലൈബ്രറിയിൽ നമ്മുടെ അവിടെയാണ്. പിന്നെ ഞാൻ ചെയ്തത് ലൈബ്രറിയിൽ നിന്ന് എമറാൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ കേൻ പേപ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തപ്പോൾ അവിടെ നിന്ന് ഷുഗർ കേൻ പറിച്ചു വന്നിട്ട് ഇവിടെ നട്ടിട്ട് ഇവിടെ എഫ്ക്ക് നിന്നതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ടാണ് നമുക്ക് എമറാൾഡും കാര്യങ്ങളൊക്കെ ഒരെണ്ണെങ്കിലും വാങ്ങിയാൽ മതി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആ ഫാമിംഗ് ഏരിയ കാണിച്ചുതരാം. ആ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാണെന്ന്. ഓക്കെ, കുറച്ച് കൂട്ടുകാരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അത് ഇവിടെ തന്നെ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിംഗ് ഏരിയ. അപ്പോൾ ഞാൻ ഡീപ് സ്ലേറ്റൊക്കെ വെച്ച് ചെയ്തതാണ് കടലിൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ അധികം വരാത്ത കാരണം പെട്ടെന്നും മുളയ്ക്കുന്നുള്ള സാധനങ്ങൾ. ഇപ്പം ഞാൻ വിചാരിച്ചു ക്യാരറ്റിന് മാത്രമായിട്ട് നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്ന്. ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിളവെടുപ്പും, നമ്മളൊരു സ്വിച്ച് നിൽക്കിയാൽ മതി. അതേപോലെ സെറ്റപ്പാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോട്ടിന്ന് അവിടെ നിന്നിട്ട് എല്ലാം കളക്ട് ചെയ്താൽ മതി. ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരും, നമ്മളവിടെ പോയി നിൽക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡീപ് സ്ലേറ്റ് കൂടെ വന്നത് എന്താന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ അവിടുത്തെ ഒരു വുഡ് പറിച്ചാണ്. ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്താണ്. സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ വീഡിയോ സെക്ഷനിൽ ആ വീഡിയോ കാണിക്കാത്ത കാരണമാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ബേസിയെ പോയിട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിതുവരെ അയൺ കോളത്തിനൊന്നും കൊന്നിട്ടില്ല, ഞാൻ കൊല്ലില്ല കഴിച്ചു. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് ലാവിയൊക്കെ എടുത്തിട്ട് ആ എൻചാൻറ്റ്മെൻറ്റ് ടേബിളിനുള്ള ഒബ്സിഡിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് മൈനിങ് ഏരിയ പോയപ്പോൾ ചാവാൾ അറ്റംപ്റ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഓഫ് ക്യാമ്പിൽ പോയിട്ട് 10 ഒബ്സിഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പോയിട്ട് സാധനങ്ങൾ ഗ്യാദർ ചെയ്യാം, നമുക്കിനി ആ ഫാമും കാര്യങ്ങളുണ്ടാക്കാൾ. ഓക്കെ, അപ്പം ഞാൻ എല്ലാ സ്ഥലവും ഗ്യാദർ ചെയ്ത് ഈ ചെസ്സിൽ വെച്ചിട്ടുണ്ട്. ഒബ്സിഡിയും കാര്യങ്ങൾ ഞാൻ നേരത്തെ മൈൻ ചെയ്ത് വെച്ചാണ്. നമുക്കപ്പോൾ ഫെൻസ്, വുഡ്, സ്ലാബ്, പിന്നെ ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ മതി. ഇപ്പോൾ സിമ്പിൾ ബിൽഡാണ്. നമ്മൾ ക്യാരറ്റ് ഫാം, ചെറിയൊരു ക്യാരറ്റ് ഫാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഇൻവെൻ്ററുകൾ ക്ലിയർ ചെയ്ത് നമുക്ക് ഈ ചെസ്റ്റ് കൈക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇനി ബിൽഡ് ചെയ്താൽ മതി. എവിടെ ബിൽഡ് ചെയ്യണം ഇനി? ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ഭാഗത്ത് ബിൽഡ് ചെയ്യാം. നമുക്കപ്പോൾ ഇവിടെ എന്ത് വർക്ക് ചെയ്താലും പെട്ടെന്ന് ഫാം വർക്കായിരിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ. ഇനി നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയല്ല തെറ്റിയിട്ടുണ്ട് നമ്മളെ. ഫസ്റ്റ് നമുക്കൊരു ഡേർട്ട് ഡിഗ് ചെയ്യണം താഴ്ത്തിക്ക്, ഒറ്റ ബ്ലോക്ക് താഴ്ത്തി ഡിഗ് ചെയ്തിട്ട് അവിടെ നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് സ്ലാബ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ എഡ്ജിൽ കണ്ട അവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഫെൻസ് വെച്ചിട്ട് ചുറ്റിലും ഈ ഒരു സ്ലാബിന് ചുറ്റിലും 2 റൗണ്ട് നമുക്കൊന്ന് ഹോ ചെയ്ത് ഫാമിംഗ് ലാൻഡ് ആക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ഹോ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് 2 റൗണ്ട് ഇത് ഫുള്ള് ഫാമിംഗ് ലാൻഡ് ആവണം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ചെറിയൊരു ഫാമാണ്, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടോ. ഓക്കെ,
ഓക്കെ ഫൈനലി നമ്മൾ രണ്ട് റൗണ്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ ക്യാരറ്റ് നട്ട് വയ്ക്കാം. ഓക്കെ നമുക്ക് ഇനി എല്ലായിടത്തൂടെ ക്യാരറ്റ് നട്ട് വയ്ക്കാം. ഓക്കെ നമ്മളങ്ങനെ എല്ലാ കാറ്റും നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിസ്പെൻസറിൻ്റെ ഫേസ് താഴത്തോട്ട് എന്നുള്ള രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ, ഭയങ്കര ടാസ്ക്കാണ്. ഓക്കെ ഓക്കെ ഞാൻ താഴത്തുള്ള രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ നേരം പണിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ബട്ടണും കാര്യങ്ങളും വെക്കണം. കാരണം എവിടുന്ന് സ്വിച്ച് നിൽക്കിയാലിത് സെറ്റാക്കണം. നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ നാല് സൈഡിലും ബട്ടണും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വാട്ടർ ബക്കറ്റ് വെക്കണം. അതിന് മുമ്പ് ചെറിയ ഡിസൈനിങ് ആണ് ചെയ്യുക. വെള്ളം പുറത്തേക്ക് പോകേണ്ടിരിക്കാനാണ്. നമ്മൾ നാല് സൈഡിലും വുഡ് വയ്ക്കുക. ഓക്കെ വുഡ് വെച്ചിട്ട് നമുക്ക് സ്ലാബ് വയ്ക്കണം. സ്ലാബ് വയ്ക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോവില്ല, പിന്നെ കൃഷിത കാര്യങ്ങളും പുറത്തേക്ക് പോവില്ല. ഓക്കെ ഈ ക്യാരറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പോൾ ഞാൻ ഈ സ്ലാബ് എല്ലായിടത്തും ചുറ്റിലൊന്ന് വെക്കട്ടെ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പെൻസറിൻ്റെ ഉള്ളിൽ വെള്ളം വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചില്ല ഞാൻ. ഓക്കെ അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ അവിടെ വന്ന് കിടക്കും. ഇതിങ്ങനെ വിളവെടുക്ക, ഇങ്ങനെ വളരുമ്പോൾ നമുക്ക് പോയി സ്വിച്ച് നിൽക്കിയാൽ മതി. പിന്നെ നമ്മൾ പോയി കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് സ്വിച്ച് തിരിച്ച് നിൽക്കുമ്പോൾ ആ വെള്ളം കറക്റ്റ് വീണ്ടും ആ ബക്കറ്റിൽ പോയി നിൽക്കുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമും കാര്യങ്ങളും. ഓക്കെ അപ്പോൾ നമ്മുടെ ഫാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോളായ നെതർ പോർട്ടലും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഉള്ളിൽ ഒരു എമറാൾഡ്, ഒറ്റ ഒരു എമറാൾഡ് കളക്ട് ചെയ്യണം. പിന്നെ നെതർ പോർട്ടൽ പണിയാനായിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മൈൻ ചെയ്തൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ നമ്മുടെ ലാസ്റ്റത്തെ രണ്ട് ഓപ്സീരിയൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെതർ പോർട്ടൽ സെറ്റായി. ഇനി ലൈറ്റ് ചെയ്താൽ മതി. ഓക്കെ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ നമ്മുടെ നെതർ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു ഹോള് അടച്ചു കൊടുക്കാം. ഓക്കെ നമുക്ക് ഇതിൻ്റെ മുമ്പിലൊരു ബ്ലോക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ്. നമുക്കപ്പോൾ ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ എന്നാലും ചെറിയ വൃത്തികേടുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും അതിൻ്റെ മുകളിലത്തെ ബ്ലോക്ക് കാര്യങ്ങളും ഒന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. ഓക്കെ അപ്പോൾ പൊട്ടിക്കട്ടെ. ഓക്കെ ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നെതറിലേക്ക് കയറി നോക്കാം ഏത് ബയോമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഇത് നമ്മുടെ മാഗ്മ സ്പോണാവണ ബയോമാണ്. എന്താ ബസാൾട്ടോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം എന്താ ഞാൻ തിരിച്ച് ബേസിലേക്ക് പോട്ടെ, സേഫ് അല്ല. ഓക്കെ ഈ ലോഡാവണേ. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ രണ്ട് കോള് കംപ്ലീറ്റ് ചെയ്തു. ചെറിയൊരു ഓട്ടോമാറ്റിക് ഫാം, പിന്നെ നെതർ പോർട്ടൽ, പിന്നെ നമുക്ക് അടുത്ത കോള് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഒരൊറ്റ എമറാൾഡ് ലൈബ്രറിൻ്റെ നിന്ന് ബൈ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ. ഓക്കെ നമ്മുടെ ഫാം യാതൊരു രസമായിട്ടുണ്ട്. നമുക്കിത് പറ്റിയെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ഓക്കെ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷുഗർ കെയിനൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് മുകളിലത്തെ ഭാഗം മാത്രം പൊട്ടിച്ചിട്ട് പേപ്പറാക്കിയിട്ട് നമുക്ക് ലൈബ്രറിൻ്റെ അടുത്ത് പോയി ട്രേഡ് ചെയ്തിട്ട് ഒറ്റ എമറാൾഡ് വാങ്ങാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ ഓക്കെ ഞാൻ ബേസിക്ക് എത്തിയിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ 39 പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. 24 വേണം ഒരു എമറാൾഡിന്. ഓക്കെ നമുക്കപ്പോൾ ഒരു എമറാൾഡ് മതി ഇന്നത്തെ ഗോൾ അനുസരിച്ച്. ഓക്കെ അപ്പോൾ ഇതന്നെ ധാരാളം. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ തേർഡ് ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു എമറാൾഡ് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ബേസിയെ പോയിട്ട് ഈ എമറാൾഡും കാര്യങ്ങളും നമുക്ക് ചെസ്റ്റിക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ 3 ഗോള് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലെസ് പ്ലേ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തോടെ കാണാം. ടാറ്റ ബൈ, സീ യു.